ഹലോ ഹൗ ആർ യു വെൽക്കം ടു മൈ ചാനൽ MSP 69 അപ്പൊ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഒരു പുതിയ വീട് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് വയറിംഗ് ചെയ്യാമെന്നതിനെ കുറിച്ച് ഉള്ളൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ആദ്യം ഒരു ഇലക്ട്രീഷനെ കാണണം തറപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിൻഡർ വാർപ്പ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രീഷനെ കാണണം അപ്പൊ ഈ ലിൻഡർ വാർപ്പ് തുടങ്ങുമ്പോൾ തന്നെ അതിൽ ഒരുപാട് പൈപ്പുകൾ പാസ് ചെയ്ത് പോവാണ്ട് അപ്പൊ അതിന്റെ സർക്യൂട്ടും കാര്യങ്ങളും പിന്നെ അതിന്റെ റണ്ണിങ് ലൈനൊക്കെ പാസ് ചെയ്ത് പോകാനുള്ളതാണ് അപ്പൊ ഒരു ഇലക്ട്രീഷനെ കണ്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ വീട്ടില് ഇലക്ട്രിക്കൽ പരമായിട്ട് വേണ്ടത് എന്ന് അവരെ അറിയിച്ചു കൊടുക്കുക അപ്പൊ അത് അവര് വാർപ്പിലൂടെ ചെയ്തു തരും അപ്പൊ എളുപ്പവഴി കൂടെ ചെയ്തു തരാം ഒരുപാട് വെട്ടിപ്പൊളികള് ഒഴിവാകും ഒരുപാട് പിന്നെ ലാഭകരമാണ് ഒരു 35% ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നത് ലാഭമായിട്ട് ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും പിന്നെ കുറച്ചും കൂടി സേഫ്റ്റിയും കൂടിയാണ് കാരണം നമ്മൾ വയറ് വെട്ടിപ്പൊളിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെ വെൻ്റ് കൊടുത്ത് വളഞ്ഞ് തിരിഞ്ഞു പോകണം ഇത് നമ്മൾ വാർപ്പിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ത്രൂ ആണ് അപ്പം നമുക്ക് എങ്ങനെ വെച്ചാൽ ഇതിനെ കുറിച്ച് ഞാൻ അറിയിച്ചു തരാം അപ്പൊ അതിന്റെ ഒരു വീഡിയോ കാണിക്കാം ഓക്കെ നമുക്ക് വീഡിയോക്ക് പോവാം അപ്പൊ ഇത് നമ്മള് DB പോണ സർക്യൂട്ടുകളാണ് അപ്പൊ സർക്യൂട്ടുകള് നമ്മള് ഇതിപ്പോ പോണത് ഈ സർക്യൂട്ട് പോണത് കിച്ചണക്കാണ് അപ്പൊ കിച്ചണക്ക് 3 20 പൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് 3 20 പൈപ്പ് ഇടാൻ കാരണം എന്താ വെച്ചാല് പവർ 2 പൈപ്പ് പവർ തന്നെയുണ്ട് മോട്ടറിന്റെ പവറും പിന്നെ നമ്മളെ പിന്നെ ഏറ്റവും കൂടുതൽ പവർ യൂസ് ചെയ്യുക കിച്ചണിലാണല്ലോ അപ്പൊ കിച്ചണിക്ക് നമ്മൾ 2 20 പൈപ്പ് ഇടണം നിർബന്ധമായിട്ട് ഇടണം മറ്റേത് ഒരു 60% നമ്മളൊരു 20 പൈപ്പിൽ വയറ് കൊള്ളിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ കൊള്ളിക്കരുത് പിന്നെ ഒന്ന് നമ്മൾ സാധാ ലൈറ്റും ഫാനും അതിൻ്റെ സർക്യൂട്ടായിട്ട് പോകും അപ്പോൾ ഇത് റൂമുക്കുള്ളതാണ് റൂമുക്ക് ഒന്ന് പോയിട്ട് ഒരു AC പിന്നെ ഒരു അതിൻ്റെ ലൈറ്റ് ലീഡ് സർക്യൂട്ടുകളാണ് ഒരു പൈപ്പ് അപ്പോൾ 2 പൈപ്പ് നമ്മൾ റൂമുക്ക് ഇട്ട് കൊടുക്കണം AC സർക്യൂട്ട് സെപ്പറേറ്റ് തന്നെ കൊണ്ടുപോകണം അതൊരിക്കലും മറ്റേ ലൈനിൻ്റെ നമ്മുടെ ലൈനിൻ്റെ കൂടെ കൊണ്ടുപോകരുത് കാരണം 6 mm ഇപ്പോൾ ഒരു AC വയറ് വരുന്നത് അപ്പോൾ അതിൻ്റെ തിക്നെസ്സിൽ വരുമ്പോഴത്തേന് ഏകദേശം 60% 20 റെഡിയാവും അപ്പോൾ ഒരു 60%ത്തിൻ്റെ 4 mm 6 mm ഒക്കെ വരുമ്പോൾ ഇപ്പോൾ 60%ത്തിൻ്റെ മേലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിന് നിർബന്ധമായിട്ട് 2 ലൈൻ ഇടണം 2 പൈപ്പ് ഇട്ട് കൊടുക്കണം ഒരു റൂമുക്ക് അപ്പോൾ റൂമുക്ക് 2 പൈപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ LED ബോക്സുകളാണ് LED ബോക്സുകൾക്ക് ഇതായിട്ട് ക്രോസിംഗ് ആയിട്ട് ഒരിക്കലും നമ്മൾ അതിൽക്കൂടി സർക്യൂട്ടുകൾ കൊണ്ടുപോകരുത് ലീഡിൻ്റെ കൂടെ ഒരിക്കലും സർക്യൂട്ട് പാസ് ചെയ്യാൻ അനുവദിക്കരുത് അത് കൊടുത്താൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇത് നമ്മൾ സെൻസേഡിൻ്റെ മേൽഭാഗത്ത് കൊടുത്ത LED ബോക്സുകളാണ് അപ്പോൾ LED ഇപ്പം നമുക്ക് ജിപ്സം ചെയ്യണതിന് പകരം ജിപ്സിൻ്റെ മേലെ കൊടുക്കുന്നതിന് പകരം വാർപ്പ് ലൈന് കൊടുക്കാനുള്ള സംവിധാനത്തിൽ ഒരുപാട് LED ബോക്സുകൾ അവൈലബിൾ ആണ് ഇത് 3 watts LED ബോക്സാണ് 6 watts കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും അതെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് പിന്നെ ഡൈനിങ് ഹാളിൻ്റെ മേലെ നമ്മുടെ LED കൊടുത്തിട്ട് ആണിത് ചെയ്യുക ഡൈനിങ് ഹാൾക്കുള്ള സർക്യൂട്ടുകളാണ് ഈ പാസ് ചെയ്ത് പോകുന്നത് അത് DB ഡയറക്റ്റ് പാസിംഗ് ആണ് നമ്മളിപ്പോൾ ഈ വീടിനൊക്കെ വെട്ടിപ്പൊളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെട്ടിപ്പൊളിച്ചിട്ട് വെൻറ്റുകൾ ഒരുപാട് വന്നിട്ടാണ് ഇത് നമ്മൾ ഓരോ റൂമുക്കും അതിൻ്റെ സർക്യൂട്ട് പാസ്സാവുക ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് നേരെ പോകും ഇതൊക്കെ കിച്ചണക്കൊക്കെ ഉള്ള ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ നമ്മളത് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ഡയറക്റ്റ് തന്നെ പാസ് ചെയ്യുക അപ്പോൾ ഇത് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കണ്ടെത്തണം എന്തൊക്കെ ചെയ്യേണ്ടത് അത് അതിൻ്റെ വീടിൻ്റെ ഓണർമാരോട് ചോദിച്ചിട്ട് നമ്മളത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ
അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അത് ഐഡിയ അതിൻ്റെതായ ഐഡിയക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് കാര്യം. പിന്നെ ഇത് അടുത്തത് ഇതിൻ്റെ രണ്ട് ക്രോസിംഗ് ലൈനുകളാണ്, ആ സ്വിച്ച് ബോർഡിൽ നിന്ന് ഈ സ്വിച്ച് ബോർഡിലേക്കുള്ള ക്രോസിംഗ് ലൈനുകളാണ് ടൂവ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരുപാട് ലൈറ്റുകൾ വരാനുള്ളതുകൊണ്ട് അതിൻ്റെ പൈപ്പ് പാസ് ചെയ്യുകയാണ്. അതിൻ്റെ പൈപ്പ് പാസ് ചെയ്യുന്നത് ബീമിൻ്റെ ഉള്ളിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. മൂന്ന് പൈപ്പ് പാസ് ചെയ്യുന്നുണ്ട് ബീമിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ എങ്ങനെയായാലും നമുക്കിത് ചെയ്യുമ്പോൾ ഒരു ഐഡിയ പരമായിട്ട് ചെയ്യണം. ഒരു പൈപ്പ് മേലെ വേറൊരു പൈപ്പിൻ്റെ മേലെ കൂടി ക്രോസ് ചെയ്ത് ഒരിക്കലും ഇടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഐഡിയപരമായിട്ട് ചെയ്താൽ വളരെ എളുപ്പമാണ്. ഇത് ചെയ്യാൻ വളരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ വയറിങ് ചെയ്ത് തീർക്കാം. ഒരുപാട് ലാഭമാണ്, ഒരു ഏകദേശം 30-35% ലാഭമാണ്. പിന്നെ എളുപ്പമാണ്, ഡയറക്റ്റ് ആയതുകൊണ്ട് വയറിന് വലിയ ബുദ്ധിമുട്ടുകളും പിന്നെ ആംബിയർ എടുക്കുന്ന കൂടുതൽ ആംബിയർ എടുക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. മറ്റേ നമ്മൾ ചുറ്റി വളഞ്ഞ് പോകുമ്പോൾ ഒരുപാട് ഏരിയ വരുമ്പോൾ അതിൻ്റെ ആംബിയർ കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ കാര്യം